Welcome to our channel, Vlogging Sisters. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതുപോലെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും കൂടിയിട്ട് ടാങ്ക് ഒക്കെ കെട്ടി അവര് മീൻ വളർത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചേട്ടനും ചേച്ചിയും കൂടെ വീട്ടിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ലൈവ് ആയിട്ട് ഫിഷ് പിടിക്കുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെയാണ്. ഞാൻ പോകുന്നില്ല, ചേട്ടനും ചേച്ചിയും കൂടെ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീട് നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. കൃഷി വളത്തിലാണ് ഇവിടെ. എന്റെ ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ. അതിസാഹസികമായി നമ്മൾ കുടിച്ച മൂന്ന് മീൻസിയാണ് ഇവിടെ ഇപ്പൊ കിടക്കുന്നത്. 7-8 മാസം പ്രായമുള്ള കാണുവര്. മുകളിലെ ചാമ്പലൊക്കെ ഇട്ട് കഴുത്ത് തട്ടിയതെടുത്തേക്കുമാണ്. അപ്പൊ ജീവനുണ്ട്, അവർക്ക് ഇതേ പറക്കണം. ഇപ്പൊ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇതേ കുറെ മീൻ വളർത്തലും താറാവ്, കോഴി, ലവ് ബേർഡ്സ് ഇവയൊക്കെ വളർത്തുന്നുണ്ട്. പിന്നെ മീനിന് മീൻഷി, കരിമീന്, ആശാമ്പാള ഇവയൊക്കെ വളർത്തുന്നുണ്ട് ഇവിടെ. പിന്നെ ഇന്നിവിടെ വ്ലോഗ് ചെയ്യുന്നു എന്നറിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാനായിട്ട് ഇവിടെ കുറച്ച് പേരുണ്ട്. അച്ഛൻ വളർത്തുന്ന കുറച്ച് കോഴികളാണ് കേട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത്. ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 അല്ലി വെളുത്തുള്ളിയും 2 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചിയും പിന്നെ ഒരു 5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് ഇടാം. കഴുകി വെച്ചിരിക്കുകയാണ് മീൻ. നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. എന്നിട്ട് പൊരിക്കാം. നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടാവട്ടെ. ഗ്യാസ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി. ഇനി നമുക്ക് ഓരോ ബീഫാക്കാം.
ഇതിലുള്ള ഈ മിച്ച എണ്ണയും ചെറുതാക്കി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അതിൽ കരിയില്ല
ആവശ്യത്തിന് ഒരു മഞ്ഞപ്പൊടി, ഞാൻ അടച്ച് വെച്ചിരിക്കാം ഒരു അഞ്ചിന്റെ. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ കയ്യിൽ വെച്ച മീന് ഇതിൽ കൂടെ ഇടാം. ഉള്ളിയുടെ മസാലയുടെ പറക്കൂടി എന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ടേസ്റ്റ് നോക്കിയിട്ട് പറയണം. Good night. Adi bhai.